ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻഡ് യൂറോപ്പ. സോ നാട്ടിൽ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ നമുക്കൊരു കുഴപ്പമില്ല. ഇപ്പോൾ ചെറുതായിട്ട് നമുക്ക് തണുപ്പും കാര്യങ്ങളാണ്. ഇന്നത്തെ ഏകദേശം ഡിഗ്രി സെൽഷ്യസ് 3-4 എങ്ങാണ്ടാണ് തണുപ്പുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ പേര് എനിക്കിന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻസ് ആണ്, എങ്ങനെ നമ്മുടെ സ്പൗസിനെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഭർത്താവ് ആയിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ, ഇപ്പം ഭർത്താവ് ഇവിടെ ആണെങ്കിൽ എങ്ങനെ നമുക്ക് വൈഫിന് ഇവിടെ കൊണ്ടുവരാം, അല്ലെങ്കിൽ വൈഫ് ജർമ്മനിയിലാണെങ്കിൽ എങ്ങനെ ഹസ്ബൻഡ് ഇവിടെ കൊണ്ടുവരാം. സോ അതിൻ്റെ കുറച്ച് പ്രോസസ്സും കാര്യങ്ങളും എങ്ങനെയാണ് കറൻ്റ് ഉള്ള അപ്ഡേറ്റും കാര്യങ്ങളും, അപ്പം അതിനെ ബേസ് ചെയ്താണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇത് മൊത്തം കാണുക. ഇത് കാണുന്നത് പലർക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പം ബിഫോർ ദാറ്റ്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് നിങ്ങൾക്കറിയാവുന്ന എല്ലാവർക്കും, ജർമ്മനിയിലോട്ട് വരാൻ വേണ്ടി താല്പര്യപ്പെടുന്ന എല്ലാവർക്കും നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റിൽ രൂപത്തിൽ എനിക്ക് അയച്ചു തരിക. അപ്പം എനിക്കും അത് ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും പിന്നീട് കുറേ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയോളം. എന്തെങ്കിലും ഇതിൽ ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ കമൻറ്റ് അയക്കുമ്പോൾ എനിക്ക് അതിൽ കൂടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ എൻ്റെ യൂറോപ്പ അല്ലെങ്കിൽ നിർമ്മൽ ബിജോ എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഫോളോ ചെയ്തിട്ട് അതിൽ എനിക്ക് ക്വസ്റ്റ്യൻസ് അയക്കാവുന്നതാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പോൾ ഒരു വാട്സപ്പിൻ്റെ ഒരു നമ്പർ കാണാമല്ലോ. സോ ആ നമ്പറിലും എന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അയച്ചു തരാം. സോ എല്ലാം നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം കീപ് സപ്പോർട്ടിങ്. അപ്പം ഇനി നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ. സോ ഗൈസ്, ദേ ഞങ്ങള് നിങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ആ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ചേട്ടൻ. ചേട്ടാ, ചേട്ടൻ ഒന്ന് പരിചയപ്പെടുത്തിക്കേ. എന്റെ പേര് സുജീഷ്. ഓക്കെ. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് 3 മാസമായി. 3 മാസം വന്നത്. ഓക്കെ. നേരത്തെ എവിടെയായിരുന്നു ചേട്ടാ? ഞാൻ ദുബായിലായിരുന്നു. പിന്നെ ഗൈസ് നമുക്ക് കിച്ചണിലോട്ട് പോവാം. ചേച്ചി ഭയങ്കര ബിസിയാണ്. അപ്പൊ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കി തരുന്നത്. ഇതാണ് ജീന ചേച്ചി. എന്റെ പേര് ജീന. ഞാന് ജർമ്മനി വന്നിട്ട് ഇപ്പൊ 1.5 വർഷമായി. 1.5 വർഷമായി. എങ്ങനെയുണ്ട് ജർമ്മൻ ലൈഫ് ഒക്കെ? കുഴപ്പമൊന്നുമില്ല. സ്പെഷ്യല് അപ്പം ചിക്കൻ കറി. അപ്പം ചിക്കൻ കറി. പിന്നെ വേറെ സ്പെഷ്യൽ പഫ്സ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കൊന്ന് അടുക്കളത് കണ്ടിട്ട് വരാം. ഇതാണ് ചേച്ചിയുടെ ലോകം. ചെറിയ അടുക്കള, നല്ല അപ്പം. ഇത് പഫ്സായിരുന്നു. പഫ്സ്. ആ ഇത് കൊള്ളാലോ. ചേച്ചി എങ്ങനെയാ, നല്ല കുക്കാണോ? നല്ല കുക്കാണോ. ചേച്ചിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? എല്ലാം തന്നെ ഇഷ്ടമാണ്. ചേട്ടൻ കുക്ക് ചെയ്യോ? അപ്പൊ അത്യാവശ്യമൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. ഞാനും മാത്യും കൂടെ. മാത്യുണ്ട്, അവിടെയുണ്ട്. ചെറിയ കിച്ചൺ ആയാലും വലിയ വലിയ ഫുഡ്സ് ആയിരിക്കും. അപ്പൊ ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഫുഡ് സൂപ്പർ ഫുഡ് ആയിരുന്നല്ലോ. നല്ല ചിക്കൻ കറി. ഞാൻ ഒത്തിരി ആൾക്കാർ നമ്മുടെ കേരളത്തിൽ ഫുഡ് കഴിച്ച പോലെ. കാരണം ഞാനും ആദ്യം തന്നെ വീട്ടിൽ നിന്ന് എപ്പോഴും കുക്കിങ് അതുമാതിരി ഡിഫറെന്റ് ടേസ്റ്റ് ചെയ്തപ്പോൾ പക്ഷേ അതിന് ഒത്തിരി താങ്ക്സ്. അപ്പം ഓൾറെഡി ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞത് നമുക്ക് എങ്ങനെ ഒരു ഹസ്ബൻഡ് ആയിക്കോട്ടെ വൈഫ് ആയിക്കോട്ടെ എങ്ങനെ ഇവിടെ ജർമ്മനിയിൽ കൊണ്ടുവരാം ആസ് എ സ്പൗസ് വിസ. അപ്പൊ ബിഫോർ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്ന മുമ്പ് സ്പൗസ് വിസയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പൊ ചേച്ചിയാണ് ഇവിടെ ആദ്യമേ എത്തിയിരിക്കുന്നത്. ഇവിടെ 3 ടൈപ്പ് ഓഫ് വിസകളില് സ്പൗസിന് ഇവിടെ എത്തിക്കാം. ഫസ്റ്റ് ഒരു ബ്ലൂ കാർഡ് ഉള്ള ഒരു ആൾക്ക് സ്പൗസിന് ഇവിടെ കൊണ്ടുവരാം. അതുകൂടാതെ തന്നെ റെസിഡൻസ് പെർമിറ്റ് PR ഉള്ള ഒരാൾക്ക് ഇവിടെ കൊണ്ടുവരാം. അല്ലെങ്കിൽ 3rd പറഞ്ഞ നോർമൽ വർക്ക് വിസ വന്ന ഒരാൾക്കും സ്പൗസിനെ കൊണ്ടുവരാം. ഈ 3 ക്രൈറ്റീരിയ ഉള്ള ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് സംസാരിക്കാൻ പോകുന്നത് ചേച്ചി നോർമൽ വർക്ക് വിസ വന്ന ഒരാളാണ്. ആ വർക്ക് വിസ വന്ന ഒരാൾക്ക് എങ്ങനെ സ്പൗസിനെ ഇവിടെ കൊണ്ടുവരാം എന്നതിനെ ബേസ് ചെയ്താണ് ഇന്നത്തെ വീഡിയോ. ചേച്ചി, നമ്മുടെ ഈ ചേട്ടൻ വന്നിട്ട് എത്ര നാളായി ജർമ്മനിയിൽ? മൂന്ന് മാസമായി അല്ലേ. അപ്പം ചേച്ചി, നമുക്ക് ഇത് കാണുന്ന പലർക്കും ഒത്തിരി ഉള്ള ഡൗട്ടാണ് എങ്ങനെയാണ് ചേട്ടൻ ഇവിടെ വന്നതും എന്തൊക്കെയാണ് പേപ്പേഴ്സ് ആണ് ചേച്ചി ഇവിടെ ചെയ്തു, ചേട്ടൻ നാട്ടിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ചെയ്തത്, നമുക്ക് ഒത്തിരി പേരോട് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിന്റെ പേരാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ചേച്ചി ഒന്ന് ഫ്രം ദ ബിഗിനിങ് ചേച്ചി ഒന്ന് പറയാം എന്തൊക്കെ കാര്യങ്ങളാണ് ചേച്ചി ഇവിടെ ചെയ്യുന്നത്. ആക്ച്വലി 3 മാസത്തിന് മേളിലോട്ട് ജോബ് വിസയ്ക്ക് വന്നിട്ടുള്ള ഒരാൾക്ക് 3 മാസത്തെ സാലറി സ്ലിപ്പ് മസ്റ്റ് ആയിട്ട് വേണം. അപ്പോൾ 3 മാസത്തിന് ശേഷം അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ചേച്ചി പറഞ്ഞത് ഇപ്പൊ നമ്മൾ മിനിമം 3 മാസത്തിന് മേളിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് സ്പൗസിന് ഇവിടെ കൊണ്ടുവരാം. കാരണം അതിന്റെ സാലറി സ്റ്റേറ്റ്മെന്റ് അവിടെ കാണിക്കണം. തീർച്ചയായിട്ടും 3 മാസത്തെ സാലറി സ്ലിപ്പ്.
പിന്നെ അതുകൂടാതെ ജോബ് കോൺട്രാക്ട്, ജോബ് കോൺട്രാക്ട്, അതുപോലെ വീടിന്റെ കോൺട്രാക്ട്, താമസിക്കുന്ന വീടിന്റെ കോൺട്രാക്ട്. ഓക്കെ, അത് ഒരു മിനിമം ഒരാൾക്ക് താമസിക്കാൻ ഒരു 13 square meters ആണ് മിനിമം പറയുന്നത്. അപ്പൊ രണ്ടുപേരാകുമ്പോ ഒരു 26 square meters or 30 square meters വേണം. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് നമ്മള് കോൺട്രാക്ട് ചോദിക്കുന്നത്. ഓക്കെ, അതിപ്പോ ചേച്ചി പറഞ്ഞ വീടിന്റെ കോൺട്രാക്ട് ഇവിടുത്തെ ഹൗസ് ഹൗസ് തരുന്ന ഒരാളാണോ അതോ മറ്റേ സ്റ്റഡ് ഹൗസിന് തരുന്നതാണോ? അല്ലല്ല, ഹൗസിന്റെ ആൾക്കാർ. കോൺട്രാക്ട്. ഓക്കെ, ഇപ്പം അതുകൂടാതെ വേറെ എന്തൊക്കെ ഡോക്യുമെന്റ്സ്? അതുകൂടാതെ നമ്മുടെ പാസ്പോർട്ട്, പാസ്പോർട്ടിന്റെ ഈച്ച് ആൻഡ് എവരി പേജ് അത് സ്കാൻ ചെയ്ത് നമ്മൾ നാട്ടിലോട്ട് അയച്ചു കൊടുക്കണം. ഓക്കെ, അതുകൂടാതെ വിസ, വിസ ചിലവർ കാർഡായിട്ടായിരിക്കും, ചിലപ്പോ പാസ്പോർട്ടിൽ തന്നെ സീൽ ചെയ്തേക്കുമായിരിക്കും. അതുകൂടാതെ ഈ നമ്മുടെ 3 months സർവീസ് സ്ലിപ്പ് ഓൾറെഡി പറഞ്ഞു. നവംബറിലാണ് ഇന്റർവ്യൂവിന് പോയത്. അപ്പൊ അതിന് മുമ്പുള്ള 3 months. പിന്നെ അത് കൂടാതെ ഇവിടുത്തെ സിറ്റി രജിസ്ട്രേഷൻ, അതായത് അതിന്റെ സർട്ടിഫിക്കറ്റ്, അതും 6 months മേലോട്ട് പോകാൻ പാടില്ല. ചേച്ചി പറഞ്ഞു സിറ്റി രജിസ്ട്രേഷൻ 6 months. 6 months മേലോട്ട് പോകാൻ പാടില്ല. ഞാൻ വന്നിട്ട് 1.5 years. വന്ന് ഇവിടെ ആദ്യം ജർമ്മനി വന്നു കഴിയുമ്പോൾ ആദ്യം ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് സിറ്റി രജിസ്ട്രേഷൻ. അപ്പൊ അത് അതിന്റെ ഇപ്പൊ കാലാവധി ഇപ്പൊ 1 year മേളിലായി. അപ്പൊ നമ്മള് റീസെന്റ് ആയിട്ട് നമ്മുടെ പർപ്പസ് പറയാ, ബർഗർ സർവീസ്, സിറ്റിയില് ബർഗർ സർവീസ് ഉണ്ട്. അപ്പൊ അവിടെ പോയി നമ്മള് കറക്റ്റ് ആയിട്ട് നമ്മുടെ പർപ്പസ് പറയാ, ഇങ്ങനെ ഫാമിലി റീയൂണിയൻ വിസയ്ക്കാണ്. അപ്പം അവിടെ പറയുമ്പോ അവര് പറയും എങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയാണ്, വിസ ഇന്റർവ്യൂവിനാണ്, അപ്പൊ കോൺസുലേറ്റിലേക്ക് ആണ് അത് കൊടുക്കേണ്ടത്. അപ്പം അവരതെല്ലാം എൻട്രി ചെയ്ത് നമുക്ക് റീസെന്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യും. നമ്മുടെ അൻവൾഡൂമിന്റെ സർട്ടിഫിക്കറ്റ്, അതുകൂടാതെ തന്നെ ഇവിടുത്തെ വീടിന്റെ കോൺട്രാക്ട്, അത് ഇത്ര നാളത്തേക്ക് വാണ്ട, അത് ഇയേഴ്സിന് മേളിലുള്ള ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ കോൺട്രാക്ട് ചിലപ്പോൾ പിറ്റേ മാസം തീരുമായിരിക്കും, അടുത്ത മാസം തീരുമായിരിക്കും, ചിലപ്പോൾ അത് 1 year കോൺട്രാക്ട് ആയിരിക്കും, 2 years കോൺട്രാക്ട് ആയിരിക്കും, 3, അങ്ങനെ എല്ലാം മാൻഡേറ്ററി പറയുന്നുണ്ട്. അങ്ങനെ മാൻഡേറ്ററി ആയിട്ട് പറയുന്നില്ല, പക്ഷെ അവരത് കൺസിഡർ ചെയ്യാൻ സാധ്യത ചെയ്യുന്നുണ്ട്. അപ്പം അൻവൾഡൂമിന്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ ഇവിടുത്തെ വീടിന്റെ കോൺട്രാക്ട്, പിന്നെ ചേച്ചിയുടെ ലാസ്റ്റ് മന്ത് സാലറി സ്റ്റേറ്റ്മെന്റ്, സ്റ്റേറ്റ്മെന്റ്, പിന്നെ ചേച്ചിയുടെ വിസ, വിസ അതുപോലെ പാസ്പോർട്ടിന്റെ ഈച്ച് ആൻഡ് എവരി പേജ്. ഓക്കെ, ഓക്കെ, ഇതെല്ലാം ചേച്ചി സ്കാൻ ചെയ്ത് നാട്ടിലോട്ട് അയച്ചു കൊടുത്തു. ഓക്കെ, സിറോക്സ് മതി, ഒറിജിനൽ വേണ്ട, ഒന്നിനൊന്നും വേണ്ട. ഓക്കെ, ഇതാണ് ചേച്ചി ഇവിടെ ചെയ്ത കാര്യങ്ങൾ. ഇത് ഇത് ചേച്ചി ഇത് ചെയ്യാൻ വേണ്ടി എത്ര നാളെടുത്തു? ഒരു മിനിമം 1 month 2 months എത്ര? 1-2 months എടുത്തു. ഈ ചേച്ചി ഇന്റർവ്യൂവിന് ഡേറ്റ് കിട്ടുന്നതനുസരിച്ച് എനിക്ക് ഇവിടെ ടൈം കിട്ടി. ഓക്കെ, ഇനി ചേടായി നാളെ എന്താ കാര്യങ്ങൾ ചെയ്തു? നാട്ടില് ഇപ്പം ആദ്യം വേണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ലാംഗ്വേജ് പഠിക്കണം, ജർമ്മൻ ലാംഗ്വേജ് A1 level നമ്മൾ പഠിച്ചു. അതാണ് എനിക്ക് നമ്മള് ഞാൻ മുമ്പേ പറഞ്ഞ 3 criteria, ഒന്ന് PR ഉള്ള ഒരാൾക്കും ബ്ലൂ കാർഡ് ഉള്ള ആൾക്കും A1 വേണ്ട, സ്പൗസിനെ കൊണ്ടുവരണമെങ്കിൽ A1 വേണ്ട. പക്ഷെ നോർമൽ വിസ അല്ല, ജോബ് വിസ ഉള്ള ഒരാൾക്ക് സ്പൗസിനെ കൊണ്ടുവരണമെങ്കിൽ മിനിമം A1 വേണം അല്ലേ? മിനിമം A1 വേണം. ഓക്കെ, പിന്നെ രണ്ടാമതായിട്ട് പിന്നെ അവരുടെ സൈറ്റിൽ ആപ്ലിക്കേഷൻ ഫോം കിട്ടും നമ്മുടെ നാഷണൽ വിസയ്ക്ക് വേണ്ടിയുള്ളത്. ഓക്കെ, പിന്നെ ആപ്ലിക്കേഷൻ ഫോം, പിന്നെ ഡിക്ലറേഷൻ ഫോം, പിന്നെ അഡീഷണൽ കോൺടാക്ട് ആൻഡ് ലീഗൽ ഇൻഫർമേഷൻ പറഞ്ഞൊരു ഫോം ഉണ്ട്. ഓക്കെ, പിന്നെ ഒരു കവറിംഗ് ലെറ്റർ. ഇപ്പം പറഞ്ഞ 3 forms, അതായത് ആപ്ലിക്കേഷൻ ഫോം, പിന്നെ ഡിക്ലറേഷൻ ഫോം, അഡീഷണൽ കോൺടാക്ട് ആൻഡ് ലീഗൽ ഇൻഫർമേഷൻ. സോ അതിന്റെ 3 ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടേക്കാം. സോ നിങ്ങൾ അതിനെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ. ഓക്കെ, പിന്നെ വാലിഡായിട്ടുള്ള പാസ്പോർട്ട്, വാലിഡ് പാസ്പോർട്ട്, അതായത് മിനിമം 1 year എങ്കിലും അതിന് വാലിഡിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ ആ പാസ്പോർട്ടിൽ 2 pages അറ്റ്ലീസ്റ്റ് ബ്ലാങ്ക് ആയിട്ടുള്ളത് വേണം. ഓക്കെ, ഓക്കെ, ചേട്ടാ കവറിംഗ് ലെറ്ററിന്റെ കാര്യം പറഞ്ഞു, എന്തൊക്കെയാണ് ആ കവറിംഗ് ലെറ്റർ? കവറിംഗ് ലെറ്ററിനകത്ത് ഞാൻ മെൻഷൻ ചെയ്തത് എന്റെ പേര്, എന്റെ പാസ്പോർട്ട് നമ്പർ, വൈഫിന്റെ പേര്, പാസ്പോർട്ട് നമ്പർ, വൈഫ് ഇവിടെ ഇത്ര വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു, ഹോസ്പിറ്റലിന്റെ പേര്, ഫാമിലി റീയൂണിയൻ പർപ്പസിന് വേണ്ടിട്ടാണ്, ഇതിന്റെ ഡീറ്റെയിൽസ് വെച്ച് ഒരു ജസ്റ്റ് ഒരു കവറിംഗ് ലെറ്റർ അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു കവറിംഗ് ലെറ്റർ. ചേട്ടാ ബേസിക്കലി ചേട്ടൻ എന്താണ് പ്രൊഫഷൻ? ഞാൻ ഡിപ്ലോമ ഫീൽഡാണ്, ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഓക്കെ, സോ ജർമ്മനിൽ നിന്ന് രാജ്യത്തോട് വരുന്നതിന് മുമ്പ് ചേട്ടൻ എവിടെയായിരുന്നു? ഞാൻ ദുബായിലായിരുന്നു. ദുബായിലായിരുന്നു. ദുബായിൽ എത്ര നാളായിട്ടാണ്? 10 years. 10 years. 10 years ദുബായിലുള്ള ഒരാൾക്ക് എന്തുകൊണ്ടാണ് ജർമ്മനി വന്നത്? അതുകൂടെ അല്ലാതെ ചേച്ചി എന്തുകൊണ്ട് ദുബായിലോട്ട് കൊണ്ടുപോയില്ല? ദുബായില്
ചേച്ചിനെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്, ട്രൈ ചെയ്തു, പക്ഷെ അത് അത്ര സക്സസ് ആയിട്ടില്ല. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഫാമിലി ഫ്രണ്ട് പറഞ്ഞത് എന്തുകൊണ്ട് ജർമ്മൻ പഠിച്ചുകൂടാ, ഇവിടെ ആകുമ്പോ നേഴ്സുമാർക്ക് ഒത്തിരി ചാൻസസ് ഉണ്ട്. നമ്മളിങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോ എവിടെ എന്തെങ്കിലും ഒരു കോള് വരും, അതിന്റെ കാര്യം ചെയ്യും, നമ്മൾ അങ്ങനെ കാര്യം ചെയ്തു. സക്സസ് അങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ? ഇപ്പം ദുബായ് ആണോ ഇവിടെ ആണോ ചേട്ടാ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഇവിടെ ശാന്തതയാണ്, ഭയങ്കര വളരെ സന്തോഷമായി. കാരണം ഇവിടെ ഫാമിലി ആയിട്ട് സെറ്റിൽ ചെയ്യാന് ഏറ്റവും നല്ലൊരു കൺട്രിയാണ് ഞാൻ നോക്കിയിട്ട് ജർമ്മനി. നമ്മള് നേരത്തെ കുറെ കാര്യം പറഞ്ഞു വിസയുടെ കാര്യം സംസാരിച്ചില്ല. ചേട്ടാക്ക് വിസ ഡേറ്റ് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചേട്ടാ? ബാംഗ്ലൂർ അല്ലേ സബ്മിറ്റ് ചെയ്തത്? ഓക്കെ, ഇതിനകത്ത് ഏറ്റവും ഒരു ചടങ്ങ് പിടിച്ചൊരു പരിപാടിയാണ് ഡേറ്റ് എടുക്കാൻ. എന്റെ വ്യൂസിന് പലർക്കും അറിയാവുന്നതാണ്, എന്റെ എനിക്ക് 2018 അഡ്മിഷൻ കിട്ടിയതാണ്. വിസയുടെ ഉള്ള ഒറ്റ പ്രശ്നം കൊണ്ടാണ് എനിക്ക് ഒരു 2019 മാറിയുള്ള വിസ ഡേറ്റ് ഇടാത്തതിന്റെ പേരിലാണ്. അപ്പൊ ഞാൻ എല്ലാവരും പറയാൻ പലരോടും, നമ്മളോട് വീഡിയോസ് കണ്ടവരോടൊക്കെ പലരും വേണം, നിങ്ങൾ വിസയുടെ ഡേറ്റ് നേരത്തെ എടുക്കാം, നേരത്തെ എടുക്കുക, ഡേറ്റ് എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ പറയുന്നത്. അതായത് ഇപ്പൊ ഈ കൊറോണയ്ക്ക് മുമ്പ് വരെ നമ്മുടെ ബാംഗ്ലൂർ കോൺസുലേറ്റിന്റെ സൈറ്റിൽ ഒരു രാത്രി വെളുപ്പിന്റെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ ഡേറ്റ് കിട്ടുമായിരുന്നു. ഈ കൊറോണയ്ക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാംഗ്ലൂർ എംബസിയുടെ സൈറ്റിൽ നമുക്ക് നമ്മുടെ നാട്ടിലത്തെ സമയത്ത് 4 ആകുമ്പോൾ ഇത് ഓപ്പൺ ആവായിരുന്നു, ഡേറ്റുകൾ നമുക്ക് എടുക്കായിരുന്നു. ഓക്കെ, അപ്പം കൊറോണ ആയതിന് ശേഷം അവരെന്ത് ചെയ്തു, VFS എന്ന് പറഞ്ഞൊരു ഏജൻസി വഴിയാണ് ഇപ്പം അവര് ഈ സ്ലോട്ടുകൾ കൊടുക്കുന്നത്. അപ്പൊ നമ്മള് VFS ഒരു ഒരു ഫോം ഉണ്ട്, നമ്മുടെ സൈറ്റിൽ കയറിയാൽ ഒരു ഗൂഗിൾ ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുത്താൽ ബാംഗ്ലൂർ എംബസിയിൽ എപ്പോഴാണോ ഈ സ്ലോട്ടുകൾ ഓപ്പൺ ആകുന്നത് അതനുസരിച്ച് നമ്മളെ അവര് ഈ VFS നമ്മളെ വിളിക്കും. എത്ര നാളെടുത്തു? 2 മാസം എടുത്തു ഡേറ്റ് എടുക്കാൻ വേണ്ടി തന്നെ. അപ്പൊ ചേട്ടൻ നാട്ടിൽ ഏറ്റെടുക്കുന്ന സമയം കൊണ്ട് ചേച്ചി ഇവിടെ ഡോക്യുമെന്റ്സ് എല്ലാം ശരിയാക്കി. സോ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തപ്പോ അവര് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ചോദിച്ചായിരുന്നു? ക്വസ്റ്റ്യൻസ് ചോദിച്ചത് എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ ഫാമിലി റീയൂണിയൻ പർപ്പസിന് വേണ്ടി പോകുന്നതാണ്. പിന്നെ രണ്ടാമതായിട്ട് ചോദിച്ചത് വൈഫിന് എന്താണ് ജോലി, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ചേട്ടാ ചേട്ടാടെ പേഴ്സണൽ ഡോക്യുമെന്റ്സ് ആയിട്ട് വെച്ചത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം, ഡിക്ലറേഷൻ ഫോം, പിന്നെ അഡീഷണൽ കോൺടാക്ട്, പിന്നെ കവറിംഗ് ലെറ്റർ, പിന്നെ പാസ്പോർട്ട്. പാസ്പോർട്ടിനകത്ത് അറ്റ്ലീസ്റ്റ് 2 pages എങ്കിലും ബ്ലാങ്ക് വേണം. പിന്നെ പിന്നെ ആധാർ കാർഡ് അല്ലെങ്കിൽ റേഷൻ കാർഡ് അല്ലെങ്കിൽ ഐഡി കാർഡ് ഒന്ന് വെച്ചാൽ മതി. പിന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് പിന്നെ ബയോമെട്രിക് ഫോട്ടോ. ഇതെന്തെങ്കിലും ജർമ്മനിയോട് കൺവേർട്ട് ചെയ്യണ്ടോ? ഒന്നും വേണ്ട. അപ്പൊ ഇതാണ് ചേട്ടൻ നാട്ടിൽ ചെയ്തത്? ചേട്ടൻ നാട്ടിൽ ചെയ്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ. അപ്പൊ അതുകൂടാതെ തന്നെ ചേച്ചി ഇവിടുത്തെ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ അനിമൽ രജിസ്ട്രേഷൻ, പിന്നെ ചേച്ചിയുടെ ജോലി റിലേറ്റഡുള്ള കോൺട്രാക്ട്, പിന്നെ ഇവിടുത്തെ വീടിന്റെ കോൺട്രാക്ട്, പിന്നെ ചേച്ചിയുടെ ലാസ്റ്റ് 3 മന്ത്സിന്റെ സാലറി സ്റ്റേറ്റ്മെന്റ്, പിന്നെ വിസ പാസ്പോർട്ട്, അത്രയുള്ള ഡോക്യുമെന്റ്സ് ഇവിടുത്തെ ഇതെല്ലാം വിസ സബ്മിറ്റ് ചെയ്തിട്ട് അവര് ചോദിച്ചാൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ചായിരുന്നോ? ഇത്രേ ഉള്ളൂ. മീൻസ് വൈഫിന് അവിടെ എന്താണ് ജോലി, എന്തിനാണ് പോകുന്നത്, പിന്നെ ജോബിനാണോ പോകുന്നതെന്ന് പ്രത്യേകം ചോദിക്കുന്നുണ്ട്. നമ്മള് ജോബിനല്ല, ഫാമിലി റീയൂണിയൻ പർപ്പസിന് വേണ്ടിയാണ് പോകുന്നത്. ഓക്കെ, അത് സബ്മിറ്റ് ചെയ്ത് എത്ര നാൾ എടുത്ത് വിസ കിട്ടാൻ വേണ്ടി? 30 days. അപ്പം ചേച്ചി ഞങ്ങളിങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്നപ്പോ ചേച്ചി വിസ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഏതാണ്ട് ഒരു ഇമ്പോർട്ടന്റ് കാര്യം ചെയ്തെന്ന് പറഞ്ഞു, അത് ചേച്ചി നമുക്കിവിടെ ഷെയർ ചെയ്യാം. അതായത് വിസ ഇന്റർവ്യൂ കഴിഞ്ഞ് ഒരു അവര് മാക്സിമം ഒരു ടൈം പീരീഡ് പറയുന്നത് 2 to 3 months ആണ്. അപ്പം മാക്സിമം ഒരു 1 month കഴിഞ്ഞ ശേഷം നമുക്ക് ഇവിടുത്തെ ഹൗസ് ലാൻഡ് അതാമറ്റ് എന്ന് പറയും. അപ്പം അവിടെ നമുക്ക് ഫോൺ വിളിച്ച് അവരോട് കൺഫേം ചെയ്യാം, അല്ലെങ്കിൽ മെയിൽ അയക്കാം. അതായത് വിസയുടെ പ്രോസസ് എവിടെ വരെയായി നമുക്ക് അന്വേഷിക്കാം. അപ്പൊ അവരൊന്നുകിൽ മെയിൽ അയക്കും നമുക്ക് തിരിച്ച്, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഫോൺ വിളിച്ച് നമുക്ക് കൺഫേം ചെയ്യാം. അപ്പൊ അവര് പറയും വിസ ഓക്കെ ആയോ, അത് റിജക്ട് ആയോ, അല്ലെങ്കിൽ അതിന്റെ പ്രോസസ് കംപ്ലീറ്റ് ആയി, കോൺസുലേറ്റ് അയച്ചിട്ടുണ്ടോ. അപ്പൊ ഞാന് കറക്റ്റ് 1 മാസമായപ്പോ മെയിൽ അയച്ചായിരുന്നു. കറക്റ്റ് ആയിട്ട് റിപ്ലൈ വന്നു, ഇവിടുത്തെ പ്രോസസ് എല്ലാം കഴിഞ്ഞു,
ാണ് ജർമ്മനി താമസിക്കുന്നത് നിങ്ങൾ ഫോൺ അല്ലെങ്കിൽ നിങ്ങൾ മെയിൽ ചെയ്യുക, ഇങ്ങനെ ഒരു വിസ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ എൻകറേജ് നടത്താം. ചിലപ്പോൾ ഇൻ കേസ് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് പിറ്റേ മാസം നമ്മുടെ ഹസ്ബൻഡ് അല്ല വൈഫിനെ ഇവിടെ എത്തിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വിസ ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം നമ്മളിവിടെ കെയർഫുൾ ആയിട്ടിരിക്കണം. അതായത് ഈ ഒരു സ്റ്റേറ്റ് വിട്ട് എങ്ങോട്ടും പോകാൻ പാടില്ല, കാരണം ഏത് സമയത്ത് അവർ ഫോൺ വിളിക്കുക അല്ലെങ്കിൽ മെയിൽ അയക്കാം. കാരണം നമ്മളിപ്പം ഞാൻ സ്കാൻ ചെയ്ത് നാട്ടിലോട്ട് അയച്ചതിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിട്ട് അവർ സബ്മിറ്റ് ചെയ്യാൻ പറയും. അപ്പം അവരുടെ മെയിലോ അല്ലെങ്കിൽ പോസ്റ്റ് വഴി എന്തെങ്കിലും പിന്നെ ബ്രീഫ് അതായത് കത്ത് വരും, അല്ലെങ്കിൽ പിന്നെ ഫോൺ വിളിക്കും. അപ്പൊ നമ്മൾ അവൈലബിൾ ആയിരിക്കണം, പെട്ടെന്ന് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. അതോടെ അവര് വെരിഫിക്കേഷൻ കഴിക്കും. അപ്പം ഞങ്ങളൊക്കെ ഞങ്ങൾ സ്റ്റുഡന്റ് വിസ ആയതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് 6 മാസത്തെ വിസ ചെയ്തത്. അപ്പൊ ഇവിടെ വന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എത്ര നാളത്തേക്ക് വിസ കിട്ടുന്നത്? നമ്മുടെ വൈഫിന്റെ വിസയുടെ അത്രയും തന്നെ നമുക്ക് കിട്ടും അല്ലേ? അപ്പൊ ചേട്ടാ ഈ അന്നത്തെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞിട്ടല്ലേ വർക്ക് ചെയ്യല്ലേ. അപ്പം ഇതാണ് ഇപ്പൊ കറണ്ട് ഇവിടെ. അപ്പം ചേട്ടാ ഇവിടെ വന്നു ഇപ്പൊ 3 മാസമായി. അപ്പം ആ 3 മാസത്തിനുള്ളിൽ ചേച്ചി ചേട്ടയുടെ എന്തൊക്കെ പേപ്പേഴ്സ് ഇവിടെ ജർമ്മനി സബ്മിറ്റ് ചെയ്തു, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചേട്ടയുടെ ചെയ്തു ഇവിടെ? അതായത് ആദ്യം ചെയ്തത് സിറ്റി രജിസ്ട്രേഷൻ. ഓക്കെ. അതിനുശേഷം അതായത് മാരിറ്റൽ സ്റ്റാറ്റസ് സിംഗിൾ ആയിട്ടാണ് എന്റെ എൻട്രി വരുന്നതിന് മുമ്പ്. അപ്പൊ അത് ചേഞ്ച് ചെയ്ത് ഇപ്പൊ ഫാമിലി സ്റ്റാൻഡ് എന്ന് പറയും, അതായത് മാരിറ്റൽ സ്റ്റാറ്റസ് ഇപ്പം അത് എൻട്രി ചെയ്തു. അതിനുശേഷം ഇപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ്. എനിക്ക് തോന്നുന്നു ചേച്ചി ആദ്യം സിംഗിൾ ആയ സമയത്ത് ടാക്സ് ക്ലാസ് 1 ലായിരുന്നു. ജർമ്മനിയിലും എല്ലാവർക്കും ഹെൽത്ത് ഇൻഷുറൻസ് മാൻഡേറ്ററി ആണ്, അതല്ലാതെ നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ 3 മാസമായിട്ട് ജർമ്മനി എന്ന് പറഞ്ഞ രാജ്യത്ത് വൈഫായിട്ട് അടിച്ചു പൊളിക്കുക. ഹാപ്പിയാണ് ഇത് മനസ്സിലായി, കാരണം ചേച്ചിയുടെ ഫുഡ് രാവിലെ കഴിച്ചപ്പോ തന്നെ മനസ്സിലായി ചേട്ടൻ ഹാപ്പിയാണ്, ഹാപ്പിയാണ്. ഇപ്പം കറന്റ് എന്താണ് ഇപ്പൊ കറന്റ് സിറ്റുവേഷൻ എങ്ങനെയാണ്? ഇപ്പം അടുത്ത ജോലിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടോ? ഓക്കെ. ഇപ്പം ഫസ്റ്റ് ലാംഗ്വേജ് കുറച്ച് കംപ്ലീറ്റ് ആക്കാനുണ്ട്. ഫസ്റ്റ് ലാംഗ്വേജ് പഠിച്ചിട്ട് എന്തെങ്കിലും ഒരു ജോലി. അപ്പം എല്ലാ കാര്യങ്ങളും നടക്കട്ടെ, എല്ലാ വിശ്വാസം. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ മൊത്തം എൻഡ് ചെയ്തിരിക്കുകയാണ്. കണ്ട ഇത് മൊത്തം നിങ്ങൾ കണ്ടിട്ട് മൊത്തം ഇൻഫർമേഷൻ തന്നെ ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻഡ്യൂറോപ്പ അല്ലെങ്കിൽ നിർമ്മൽ ബിജോ എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജും നിങ്ങൾക്ക് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ ചോദിക്കാവുന്നതാണ്. അപ്പൊ ചേച്ചി ഒത്തിരി ഒത്തിരി താങ്ക് യു സോ മച്ച്, ഒത്തിരി ഒത്തിരി കാര്യം പറഞ്ഞു തന്നതിനും ചേട്ടാ ഒത്തിരി ഒത്തിരി താങ്ക് യു. അതുകൂടാതെ തന്നെ നിങ്ങൾ മാത്തിന് ഇപ്പോഴായിരിക്കും കാണും, പക്ഷെ ക്യാമറയുടെ പുറകിൽ മാത്യു ഉണ്ടായിരുന്നു, ക്യാമറ ഫുൾ സെറ്റ് ചെയ്തതും കാര്യങ്ങളൊക്കെ. മാത്യു ഒത്തിരി ഒത്തിരി കാര്യം പറയാനുണ്ട്. അപ്പൊ ചേട്ടാ ഒത്തിരി ഒത്തിരി കാര്യം. അതുപോലെ നിർമ്മലിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ കാണാറുണ്ട്, ഒത്തിരി ഇൻഫോർമേറ്റീവ് ആണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഇത് ചേട്ടാ വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, ഞാൻ നമ്മൾ മീറ്റ് ചെയ്തതിനും പറഞ്ഞു നിർമ്മലിന്റെ വീഡിയോ കാണാറുണ്ടോന്നൊക്കെ പറഞ്ഞു. അപ്പൊ ചേട്ടാ ഒത്തിരി ഒത്തിരി താങ്ക് യു. അപ്പം നിങ്ങൾ നിങ്ങൾ ജർമ്മനിയിലോട്ട് വരാൻ ആർക്കെങ്കിലും നിങ്ങൾ കാണുന്ന ആർക്കെങ്കിലും താല്പര്യം ഉള്ളവർക്കും മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ അങ്ങനെ കാണുന്നവർക്ക് എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യാം നമ്മുടെ ചാനല്. അപ്പം കീപ് സപ്പോർട്ടിങ്, എന്താ പറയാ, എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോകട്ടെ. അപ്പം താങ്ക് യു സോ മച്ച്, താങ്ക് യു. അപ്പം സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.